السلام عليكم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين اللهم نلا يا ساداتك علماءك وأحباب السادات سادات لولياسن قام വേറിട്ട് കാണുമ്പോഴാണ് സാദാത്ത് കമ്മ്യൂണിറ്റിയുടെ വലുപ്പം ലോകത്തിന് മനസ്സിലാകുന്നത് ല നുഫർ ഹുബൈൻ അഹദിമിർ റുസുലിഹി എന്ന് പറഞ്ഞതുപോലെ സാദാത്തുക്കളെല്ലാം മിൻഹൈസു സാദാത്ത് വലിയ സ്ഥാനമുള്ളവരാണ് അവരിൽ പണ്ഡിതന്മാരും പൊതുപ്രവർത്തകരും സാമൂഹ്യ സേവകരും അവരുടെ സ്ഥാനമാനങ്ങൾ വർദ്ധിപ്പിക്കുകയും വേറിട്ട് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ മർക്കസ് സദാത്തുക്കളുടെ മർക്കസാണ് തറക്കല്ലിട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ ഉൾപ്പെടെ ലോകത്തെ പ്രമുഖരായ സദാത്തുക്കളെല്ലാം മർക്കസ് സന്ദർശിക്കുകയും അതിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തിട്ടുണ്ട് മർക്കസിൻ്റെ ദീർഘകാല പ്രസിഡന്റായിരുന്ന സയ്യിദ് അബ്ദുൽ ഖാദർ ലഹ്ദൽ അവേലത്ത് പൂക്കോയ തങ്ങൾ അതിന്റെ മെമ്പർമാരായും വിവിധ ഘട്ടങ്ങളിലെ നേതൃത്വം വഹിച്ചവരുമായ സയ്യിദുമാർ വിട പറഞ്ഞവർക്ക് അള്ളാഹു ദറജകൾ ഉയർത്തുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും നൽകട്ടെ വന്നിരായ സൈദ് അലി ഫീ തങ്ങൾ യമനി സാധാത്തിൻ്റെ ഒരു പ്രകടനം ആ തലപ്പാവിലും വടിയിലും കാണാം മക്കത്ത് പോയാൽ നമുക്ക് മക്കയിലെ സാധാത്തുക്കളെ കാണാം കൂടുതലും തുടക്കം മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് ആണെങ്കിലും പിന്നീട് യമനാണ് വലിയൊരു പ്രഭവ കേന്ദ്രം യമനിൻ്റെ ആചാരങ്ങളാണ് കേരളത്തിൽ പ്രചരിച്ചതും യമനിലെ തങ്ങന്മാരുടെ തലേക്കെട്ടാണ് ഈ ബാഫക്കി തലേക്കെട്ട് ആ അതിൻ്റെ ചുരുട്ടലും വാലും എല്ലാം നമുക്ക് ഒരേ രീതിയിൽ കാണാൻ സാധിക്കും കയ്യിലൊരു വടിയാണ് പിന്നെ അവിടെയൊക്കെ കാണുന്ന ഒരു അടയാളം അതിന് വയസ്സാകണം എന്നില്ല ഒരു നാൽപ്പത് കഴിഞ്ഞാലും ഒരു വടി ടബറുക്കിനായി കയ്യിൽ വെക്കാം ഇടുന്നതാണ് യമനികളുടെ മറ്റൊരു ശൈലി യമനിത്തങ്ങന്മാരെല്ലാം വലതുഭാഗത്താണ് ഷാൾ ഇടുന്നത് കാണാറുള്ളത് ചിലപ്പോൾ അങ്ങനെ കണ്ടവരെ മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരുമിച്ച് കൂട്ടുന്നതിലൂടെ തവറുക്കാണ് മർക്കസിന്റെ ഈ ഒരു സംഗമത്തിന്റെ ലക്ഷ്യം നോളജ് സിറ്റിയുടെ തുടക്കത്തിൽ താജുൽമ ലാൻഡ് ലോഞ്ച് ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞോ മുന്നൂറ്റി പതിമൂന്ന് സതാത്തുക്കളെ ക്ഷണിച്ചു വരുത്തി അതഞ്ഞൂറിലേറെ ആളുകൾ എത്തിച്ചേർന്നു അവരെ ആദരിക്കുക ആദരിക്കുന്നതിനെ സമൂഹത്തെ പഠിപ്പിക്കുക അതിലൂടെയും ബറഖാത്തുകൾ കരസ്ഥമാക്കുക നബി നബിസ്വല്ലാഹുഅലിഹി വസ്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം നാലു പേർക്ക് എന്റെ സംരക്ഷണം നൽകപ്പെടും മുഖ്രിമുല്ലി ദുരീയത്തിന്റെ ദുരീയത്തിനെ ബഹുമാനിക്കുന്നവർ തിറാരിഹിം അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അവർക്കുവേണ്ടി പ്രവർത്തിക്കുകയും അതിൽ അധ്വാനിക്കുകയും ചെയ്യുന്നവർ അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നവർ അവരാദരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുകയും അവർക്ക് പ്രൊട്ടക്ഷനായി നിൽക്കുകയും ഈ കാര്യങ്ങളെല്ലാം സമൂഹത്തിന് പഠിപ്പിക്കുകയും സ്വയം ചെയ്യുകയും മറക്കസിന്റെ അഭ്യുതയാാംക്ഷികൾക്കും മുത്താലിമകൾക്കും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയുമാണ് സദാത്ത് വൽ അഹബാബ് ഈ സംഗമത്തിന് യഥാർത്ഥത്തിൽ മുന്നൂറ് സാദാത്താണെങ്കിൽ മുന്നൂറ് അഹബാബും എന്നതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ സാദാത്തിന്റെ തന്നെ എഴുന്നൂറ്റി അമ്പത് എംബ് എണ്ണൂറോളം സാദാത്ത് രജിസ്റ്റർ ചെയ്തപ്പോൾ പിന്നെ അഹബാബിന് ഇടം കൊടുക്കാൻ പന്തലിൽ സ്ഥലമില്ല അതുകൊണ്ട് ഇത്തവണ ഒരു നൂറോളം മെഹ്ബാബുകൾ മാത്രമാണ് ഇവിടെയുള്ളത് അടുത്ത വർഷമാകുമ്പോൾ ഇൻഷാ അള്ളാ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ആഡിറ്റോറിയം മർക്കസ് കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ നിങ്ങൾ ഒന്നാം ഗേറ്റിലൂടെയാണ് കടന്നു വന്നതെങ്കിൽ ഇടതുഭാഗത്ത് രണ്ടാമത്തെ കെട്ടിടം ഒരു നെറ്റു വിരിച്ച കൂട് കണ്ടിട്ടുണ്ടാകും അതിനുള്ളിൽ പ്രവിശാലമായ സൗകര്യമുണ്ട് അവിടെ സാധാത്തുക്കൾക്ക് ഇരിക്കാൻ ഒരിടവും അഹബാബുകൾക്ക് ഇരിക്കാൻ മറ്റൊരു സ്ഥലവും സ്ത്രീകൾക്ക് ഇരിക്കാൻ വേറെ സ്ഥലവും ഭക്ഷണം കഴിക്കാൻ മറ്റൊരു സ്ഥലവും വേണമെങ്കിൽ പന്തൽ കെട്ടി വികസിപ്പിക്കാൻ പറ്റിയ മുറ്റവും എല്ലാമുണ്ട് അതൊരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാകും നിങ്ങളുടെ അത് വേണം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ വലിയ തങ്ങന്മാരുടെ കല്യാണം കഴിക്കാൻ മക്കളുടെ കല്യാണങ്ങൾ നടത്താൻ ചിലപ്പോൾ ഇന്നത്തെ നാഗരിക തിരക്കുകൾക്കിടയിൽ വീട്ടുമുറ്റം മതിയാകില്ല അപ്പൊ അവർക്കൊക്കെ പ്രവിശാലമായ പന്തൽ വേണം അങ്ങനെ തങ്ങന്മാർക്കും അല്ലാത്തവർക്കും കല്യാണങ്ങൾ നടത്താനും റൂസുകൾ നടത്താനും വേറെ എന്ത് പരിപാടികൾ നടത്താനും പറ്റിയ രൂപത്തിലാണ് എക്സിബിഷൻ സെന്റർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അതിന് തൊട്ട് മുമ്പ് ആദ്യം കാണുന്ന ബിൽഡിങ് തന്നെ ഇൻ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലാണ് കല്യാണത്തിന് വരുമ്പോൾ ആളുകൾക്ക് താമസിക്കേണ്ടി വരും ഇനി തങ്ങന്മാർ കബീല് തിരിഞ്ഞ് ഓരോ സംഗമങ്ങൾ നടത്തുമ്പോൾ അവർക്ക് താമസിക്കാൻ ഹോട്ടലും യോഗം നടത്താൻ ഹാളും എല്ലാം ഇവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ ഒരുപാട് ലോഗോസ് നിങ്ങൾ കാണുന്നുണ്ടാകും ഫെസ് ഇൻ എന്നത് അദാരിസത്ത് എന്ന് പറയുന്ന ഇതിരിസി തങ്ങന്മാരുടെ നാടാണ് ഫെസ് ഇംഗ്ലീഷിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഫെസ് നോക്കുമ്പോ ചിലപ്പോൾ ഒരു തൊപ്പിയുടെ ചിത്രം കാണാം ആ തൊപ്പിയെ പറ്റി ഇംഗ്ലീഷിൽ ഫെസ് എന്ന് പറയുന്നത് ഫാസ് എന്ന് പറയുന്ന മൊറോക്കോയിലെ പട്ടണമാണ് മൗലായി ഇദിരീസ് എന്ന് പറയുന്ന സെയ്ദവർകൾ അവരാണ് ആ പട്ടണം ഉണ്ടാക്കിയത് അദാരിസത്ത് എന്നാണ് ആ തങ്ങന്മാർക്ക് പറയുക ഇദ്രീസി സി തങ്ങന്മാർ ആ നാടിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഫാസ് എന്ന പേര് അതിന് ഇംഗ്ലീഷിൽ ഫെസ് എന്ന് എഴുതുന്നത് മുഹമ്മദ് പറഞ്ഞ ഷാദുലി തൊരീക്കത്തിന്റെ പിൽക്കാല പ്രചാരകൻ മക്കയിൽ ജീവിച്ച മുഹമ്മദുൽ ഫാസി ഫാസ് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഫാസ് അക്കത്താബുകളുടെ പ്രഭവ കേന്ദ്രം കൂടിയാണ് സയ്യിദ് അഹമ്മദുൽ ബദവി സയ്യിദ് ദസൂഖി ഇവർ രണ്ടുപേരും വന്നിട്ടുള്ളത് അബുൽ ഹസൻ ഷാദുലി തങ്ങൾ മൂന്ന് പേരും വന്നിട്ടുള്ളത് ഫാസിൽ നിന്നാണ് ആ ഫാസിലെ പ്രമുഖനായ അവരുടെ എല്ലാം ഗുരുവായ സയ് അബ്ദുൽസലാം ഇബിന് മഷീഷ് അൻഹു അഖതാബ് അഖതാബ് മൂന്ന് ഉസ്താദാണ് അവർ അവരുടെ പേരിലാണ് എല്ലാ അറബി മാസത്തെയും ആദ്യത്തെ വെള്ളിയാഴ്ച സുബുഹിന് ശേഷം മർഗസ് ഗാർഡനിൽ സ്വലാത്തുൽ മഷീഷിയ നടന്നു വരുന്നത് അത് മുഹമ്മദ് അലവി മാലിക്കി തങ്ങളുടെ ഇജാസത്ത് പ്രകാരമാണ് നടക്കുന്നത് അവരിവിടെ വന്നപ്പോൾ നേരിട്ട് സ്ഥാപിച്ചിട്ടുള്ള സ്വലാത്താണ് ആ പെസ് ഹോട്ടൽ ഇവിടെ ഉണ്ട് ഹോട്ടലില് ഇന്നിപ്പോ നമ്മുടെ തങ്ങളുടെ ഉമ്മ ആയിഷ ഉമ്മ മരണപ്പെട്ടു അള്ളാഹു അവർക്ക് മൗഫ്രത്ത് നൽകട്ടെ ദർജയേറ്റി കൊടുക്കട്ടെ നമ്മുടെ പരിപാടിയുടെ കൂടെ സൗകര്യത്തിന് വേണ്ടി മാനിച്ചിട്ട് രാത്രി പത്തുമണിക്കാണ് അവരുടെ കബറടക്കം മൂന്നിയൂര് സാദാർത് മക്കാമിൽ നടക്കുന്നത് ഒമ്പത് മണിക്ക് കാദിശി ഗ്രാൻഡ് മസ്ജിദിൽ നിസ്കാരവും നടക്കും പറഞ്ഞു വന്നത് ആ ഹോട്ടൽ സംഗമം അതിന് വേ അടുത്തുള്ള സൗകര്യങ്ങളും ഇതിൽ എന്നോട് അന്ന് ഒരിക്കൽ തുറാബ് തങ്ങൾ തലപ്പാറയിലെ പി കെ എസ് തങ്ങള് പറഞ്ഞു ആളുകൾ വന്ന് ചികിത്സക്ക് ഇരുന്നാൽ എഴുന്നേൽക്കാൻ കഴിയില്ല രാവിലെ മുതൽ അങ്ങോട്ട് ഇരുന്നാൽ നമുക്ക് ക്ഷീണം വന്നാലും പിന്നെ ആൾക്കാർ പിന്നെ വരുമ്പോൾ ക്ഷീണം ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമോ കോഴിക്കോട്ട് പോയിട്ട് കാലിക്കറ്റ് ടവറിൽ താമസിക്കും എന്നിട്ട് അതിലങ്ങനെ ആ മാവ് റോഡിലൂടെ ബീച്ചിലൂടെ ഒക്കെ ഒന്ന് പോയിട്ട് അങ്ങനെയാണ് ഹെൽത്ത് പ്രിസർവ് ചെയ്യാനും ജനങ്ങളിൽ നിന്ന് രക്ഷ നേടാനും കണ്ടെത്താറ് അങ്ങനെ ഈ ഹോട്ടലുണ്ടാക്കുമ്പോൾ താങ്കളോട് ഞാൻ പറഞ്ഞു താങ്കൾ ഈ ഹോട്ടലിൽ ഒരു ഷെയർ എടുത്തോളി നവിന് ഇടയ്ക്ക് വന്ന് നോള സിറ്റിയിലാവുമ്പോൾ നടക്കാൻ പോലെ സ്ഥലമുണ്ട് നല്ല അന്തരീക്ഷവും മരങ്ങളും നല്ല വൃത്തിയുള്ള റോഡുകളും പൂർത്തിയായി പണി കഴിയുമ്പോൾ മഴ കൊള്ളാത്ത നടപ്പാതകളും എല്ലാം ഉണ്ടാകും നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് പൂർത്തിയാകും അങ്ങനെ നമ്മുടെ ഫെസിൻ്റെ ആളുകൾ ഇവിടെയുണ്ട് അവര് ഷെയർ വാങ്ങിയിട്ട് ആണ് ആ ഹോട്ടൽ ഉണ്ടാക്കുന്നത് മർക്കസിന്റെ ഭൂമിയും സൗകര്യങ്ങളും കൊടുത്തതിനാൽ വലിയൊരു ലാഭം മർക്കസിന് മർക്കസ് സ്ഥാപനങ്ങൾ നടത്താനുള്ള വരുമാനത്തിലേക്ക് ലഭിക്കുകയും ചെയ്യും അതാണ് ആ രീതി ഇവിടെ ആദ്യമായി തുടങ്ങിയ ഒരു പുതിയ വിദ്യാഭ്യാസ സംരംഭം അലിഫ് സ്കൂളാണ് അതിൻ്റെ മാനേജർ ഐദർസി തങ്ങളാണ് തങ്ങളോട് ഞാൻ വെച്ചാൽ അവിടെ ഇരിക്കുന്നത് ഇവിടെ തങ്ങൾ പറഞ്ഞു ഞാൻ സംഘാടകൻ കൂടി ആയതുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഒന്ന് തങ്ങൾ താങ്കൾ ഒന്ന് വന്ന സയ്യിദ് ഐദറൂസി തളിപ്പറമ്പാണ് ഈ കാണുന്ന സ്കൂള് ചന്ദ്രയാൻ വിക്ഷേപണം നടത്തിയിട്ട് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പൂജയിലെ പരാജയമോ എന്താ കാരണം എന്നറിയില്ല പക്ഷെ നമ്മളിവിടെ ഒരു ചന്ദ്രയാൻ നടത്തി അതേ ദിവസം കുട്ടികളെ വിളിച്ചു വരുത്തി ശാസ്ത്രീയമായി അത് കാണിച്ചു കൊടുത്തു വിക്ഷേപിക്കുന്ന മോഡൽ അങ്ങനെ തന്നെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു മിസൈൽ വിക്ഷേപണം കുട്ടികൾ നേരിട്ട് നടത്തി അങ്ങനെ ലോക സിലബസിൽ പഠനം നടത്തുന്ന ഒരു സ്കൂളാണ് അലിഫ് സ്കൂള് നിങ്ങളുടെ മക്കളേക്ക് ചേർത്ത് പഠിപ്പിക്കാൻ പറ്റിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ആ സ്കൂളിലുണ്ട് വലിയ ഫീസ് കൊടുക്കാൻ പറ്റാത്ത ആളുകളാണ് എന്ന് പറഞ്ഞാൽ മർക്കസിന് ഇരുപത്തിയഞ്ച് സ്കൂൾ അങ്ങനത്തെ ഉണ്ട് ഇവിടെ തന്നെ അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് മർക്കസിന്റെ സ്കൂൾ വേറെയും ഉണ്ട് ഫെസിൻ്റെ ആളുകൾ ഇനി ഷെയർ എടുക്കുന്നില്ല എന്ന തോന്നലേ തങ്ങന്മാര് ഷെയർ മാത്രം കുറച്ചുകൂടെ വർക്കത്തിന് വേണ്ടി വേണമെങ്കിൽ എടുക്കും എന്നാണ് ഫെസിന്റെ ഡയറക്ടർ എം ഡി ഷൌക്കത്ത് സാഹിബ് പറയുന്നത് നാളെ സിറ്റിയില് ഉള്ള വേറെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് നമ്മുടെ കൾച്ചറൽ സെന്റർ മുസ്ലിംകളുടെ സാംസ്കാരിക കേന്ദ്രം മദീനയിൽ മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്നത് മസ്ജിദുൻ നബവിയ അപ്പൊ നമ്മുടെ സാംസ്കാരിക കേന്ദ്രം അതിനോടനുബന്ധിച്ച് ലൈബ്രറിയും മ്യൂസിയവും ഷരീത്ത് കോളേജും എല്ലാം ഉണ്ട് മാത്രമല്ല മദീനയിൽ ലഭിച്ചങ്ങൾ ഒരു സൂക്ക് ഉണ്ടാക്കിയിരുന്നു ആ സൂക്കിന്റെ മാതൃകയിൽ ഇന്നും ബൈത്തുൽ മുക്കസിന്റെ അടുത്ത് എന്നാൽ നിങ്ങൾക്ക് കാണാം അവിടുത്തെ ആ പഴയ സൂക്കുകൾ മൊറോക്കോയിലും തുർക്കിയിലൊക്കെ കാണാം മക്കയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം പൊളിച്ചുപോയി ആ സൂക്ക് ബൈത്തുൽ മുക്കദ്സ് പോകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത മാസം ഉസ്താദിന്റെ നേതൃത്വത്തിൽ മർക്കസ് നാൽപ്പത്തി മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഒരു ബൈത്തുൽ മുക്കദ്സ് യാത്ര പോകുന്നുണ്ട് ജോർദാനിലും അതുപോലെ ഈജിപ്തിലും പോകുന്ന ഒരു യാത്രയാണ് അതിന് പോകുന്നവർക്കും ഇവിടെ ബുക്ക് ചെയ്യാൻ അവസരമുണ്ട് എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ആ സൂക്കിന്റെ മാതൃകയിൽ ഇന്ന് ആളുകൾ മോളുകളിലേക്ക് പോവുകയാണ് മോൾ എന്ന് പറഞ്ഞാൽ അതിൽ സിനിമാശാലയും അതുപോലെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ജനങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് മോളുകൾ എങ്കിൽ ഇവിടെ ഓരോ ഷോപ്പുകളിലും അവർക്ക് ഉദ്ദേശിച്ച രൂപത്തിലുള്ള വേറിട്ട കച്ചവടങ്ങൾ ആ ഷോപ്പിൽ ഊതിൻ്റെ കടയിൽ വേറെ ഒന്നും നാളെ മാറ്റാൻ പറ്റൂല ടെക്സ്റ്റൈലിൻ്റെ കടയിൽ മറ്റൊന്നും പറ്റില്ല മുത്താലിമുകളുടെയും തങ്ങന്മാരുടെയും തൊപ്പിയും വസ്ത്രവും വയ്ക്കുന്ന കടയിൽ അതിൽ വേറൊന്നും പറ്റില്ല അങ്ങനെ പ്രത്യേക സെഗ്മെൻറ്റുകളായി തിരിച്ച് നൂറ്റി അമ്പതോളം ഷോപ്പുകൾ നടുക്കെ ഏ സിയിലും ഹാളും വളരെ മനോഹരമായ മേലാപ്പുകളും എല്ലാം വെച്ചിട്ടുള്ള അതിമനോഹരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സൂക്ക് താലൻമാർക്ക് ഗ്രൂപ്പാണ് ആ സൂക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ടാലൻമാർക്ക് കമ്പനീന്റെ എം ഡി ഹബീബുറഹ്മാൻ അദ്ദേഹത്തിന്റെ സംഘവും ഹിബത്തുള്ളയും എല്ലാം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇൻഷാദ് നിസ്കാരത്തിന് നമ്മൾ പെട്ടെന്ന് ഈ പരിപാടി ഉസ്താദിനൊക്കെ ദ്വായും പ്രസംഗവും കഴിഞ്ഞാൽ ആ കൾച്ചറൽ സെൻ്ററിൻ്റെ അടുത്തേക്ക് പോയി അതിനുള്ളിൽ തന്നെ നമുക്ക് നിസ്കരിക്കാനും കുറച്ച് ചിക്കതില്ലാനും മകരുവ് നിസ്കരിക്കാനും എല്ലാം അവിടെയാണ് സൗകര്യം ചെയ്തിട്ടുള്ളത് പോകുമ്പോൾ നേരിട്ട് കാണാൻ കഴിയും ഷോപ്പ് വേണമെങ്കിൽ നമുക്ക് തറി കടയോ അല്ലെങ്കിൽ ലുഹുമാനിയ തൈലത്തിൻ്റെ കടയോ മറ്റെന്തെങ്കിലും തുടങ്ങണമെങ്കിൽ ഷോപ്പ് സ്വന്തമാക്കാനുള്ള സൗകര്യവും അവിടെ ഉണ്ട് പിന്നൊന്ന് യുനാനി മെഡിക്കൽ കോളേജാണ് യുനാനി എന്ന് പറയുമ്പോൾ കേരളത്തിൽ അത് നടത്തിയിരുന്നത് തങ്ങന്മാരാണ് യുനാനി മരുന്ന് എഴുതി കൊടുത്തിരുന്നതും ഡൽഹി എന്നൊക്കെ കൊണ്ടുവന്നത് കൊടുത്തിരുന്നതും ഇന്നിപ്പോൾ യുനാനിയെ ലോകം അറിയപ്പെടുന്ന ഒരു സിസ്റ്റമാക്കി കേരളത്തിൽ അത് വളരെ പ്രചുരപ്രചാരം നേടിക്കൊടുത്തത് മർഗസ്സാണ് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് മർഗസ് ഉണ്ടാക്കിയതിവിടെ ഉണ്ട് അതിൽ സാധാത്ത് കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥിനികളുണ്ട് ഫീസ് എല്ലാവരും കൊടുക്കണമെങ്കിലും സാധാത്തിന് നമ്മൾ പ്രത്യേക കോട്ട വെച്ചിട്ടുണ്ട് ഒരു വർഷത്തിൽ ഒരു കുട്ടിയെങ്കിലും സാധാത്ത് കുടുംബത്തിൽ നിന്ന് എടുക്കും ചില കുട്ടികൾക്ക് നല്ല മാർക്കുള്ള പാവപ്പെട്ട സാധാത്ത് കുടുംബത്തിൽ നിന്നാണെങ്കിൽ സാധാർത്തിന്റെ അസോസിയേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും കബീലുകളുടെ അസോസിയേഷനുകളോ അല്ലെങ്കിൽ സാധാർത്ഥന്റെ കൂട്ടത്തിൽ വലിയ സമ്പന്നരായ ആളുകൾ വലിയ സമ്പന്നരായ ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളും അല്ലാത്തവരും എല്ലാം സ്പോൺസർ ചെയ്തും ഒക്കെ പഠിപ്പിക്കാൻ കഴിയും യുനാനി മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ച് ഇപ്പൊ ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ പല പേരുകളും പറഞ്ഞിട്ട് പീഡിപ്പിക്കുന്ന വ്യാജസിദ്ധന്മാരെന്നും മറ്റും പലതും പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാക്കുന്ന രംഗമുണ്ട് അപ്പൊ അങ്ങനത്തെ വരുമ്പോൾ വീട്ടിൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ആ ഡോക്ടർ പേര് ഉണ്ടാവുക കുട്ടി ഡോക്ടറാണെങ്കിലും വാപ്പക്കും ചികിത്സിക്കാം ആ ഒരു യുനാനി വൈദ്യം നമ്മുടെ ഒരു പാരമ്പര്യമാണ് എന്ന നിലക്ക് അതിനെ ഹയാത്താക്കുന്നതിൽ സയ്യിദന്മാരുടെ വലിയ ഒരു ഒരു റോള് ഉണ്ട് അറുപത് സീറ്റ് ഒരു വർഷത്തിലാണെങ്കിൽ നമുക്ക് സീറ്റുകൾ ഫില്ലാകും എങ്കിലും അത് പല നാട്ടിൽ നിന്നും വന്ന ആളുകൾ പഠിക്കുന്നുണ്ട് പല ആശയക്കാരെ പഠിക്കുന്നുണ്ട് പല മതക്കാർക്ക് അത് പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിലും നമ്മുടെ പാരമ്പര്യത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ കൂടി ഒരാവശ്യമാണ് ആ യുനാനി മെഡിക്കൽ കോളേജ് പിന്നെ മറ്റൊരു സ്ഥാപനം ഇവിടെയുള്ള ലോ കോളേജാണ് ഇവിടെ നോക്കിയാൽ മതി ലോ കോളേജിൽ ഈ വർഷമാണ് പഞ്ചവത്സര എൽ എൽ ബിയുടെ ആദ്യത്തെ ഫസ്റ്റ് ബാച്ച് ആദ്യത്തെ ബാച്ച് പുറത്തിറങ്ങിയത് ആദ്യ ബാച്ചിൽ തന്നെ സെക്കൻഡ് റാങ്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് റാങ്ക് മർക്കസ് ലോ കോളേജിനാണ് ലഭിക്കുന്നത് ഇവിടെ നോക്കിയാലും നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കുള്ളു അതിപ്പം എന്തിനാന്നെ നിങ്ങൾ ശ്രദ്ധിക്കുമോ എന്ന് നിങ്ങളെ നോക്കാൻ വേണ്ടിയാ ഒരു വിഷയം നടക്കുമ്പോൾ വേറെ എങ്ങോട്ടോ ശ്രദ്ധിക്കുകയോ നോക്കാൻ വേണ്ടിയാ അപ്പോൾ അവിടെ എൽ എൽ ബിക്ക് സെക്കൻഡ് റാങ്ക് നേടിയെന്ന് മാത്രമല്ല കുട്ടികൾ അന്വേഷിച്ച് പോകുന്ന കോളേജുകളുടെ കൂട്ടത്തിൽ കേരളത്തിൽ രണ്ടാം സ്ഥാനവും നമ്മുടെ കോളേജിന് ഈ അഞ്ചു വർഷത്തിനിടയ്ക്ക് തന്നെ ലഭിച്ചു പിന്നെ നോളജ് സിറ്റിയിലെ വേറെ ഒരു പ്രധാനപ്പെട്ട സംരംഭം ഈ കാണുന്ന സമുച്ചയ ഫ്ലാറ്റുകളാണ് ഈ ഫ്ലാറ്റുകൾ ഉണ്ടാവാനുള്ള കാരണം തന്നെ ഒന്ന് മർക്കസിൽ പഠിച്ചു വളർന്നു വന്ന കുട്ടികൾ ഓരോ വർഷം എസ് എൽ സിക്ക് നൂറാള് അഞ്ഞൂറ് ആൾ പാസ്സാകും പ്ലസ് ടു പാസ്സായി കുറേ പേര് വരും അവർക്ക് ഡോക്ടർ ഡോക്ടറാവണം എൻജിനീയർ ആവണം വക്കീലാവണം പലതും ആവണം അവർക്ക് നമ്മുടെ കീഴിൽ തന്നെയുള്ള ഒരു സ്ഥാപനം വേണം എന്ന ആഗ്രഹം സ്ഥാപനങ്ങൾ വരുമ്പോ അതിൻ്റെ കൂടെ ആളുകൾക്ക് വേണ്ടതാണ് താമസിക്കാൻ സൗകര്യം ഇപ്പൊ തന്നെ ഒരു പത്തമ്പതോളം ഫ്ലാറ്റുകൾ പുറത്ത് എടുത്തിട്ടാണ് നമ്മളുടെ ഫാക്കൽറ്റിയെ താമസിപ്പിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ മർക്കസിലേക്ക് വന്ന കുട്ടികൾ പൂനൂരിൽ പൂനൂരില് വാടകയ്ക്കെടുത്താണ് താമസിച്ചിരുന്നത് അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ താമസിക്കാനും മക്കളെ പഠിപ്പിക്കാനും ഗൾഫുകാർക്ക് എന്നും വീട്ടിലുണ്ടാവില്ല അപ്പൊ ഭാര്യയും കുട്ടികളെയും ഇവിടെ താമസിപ്പിച്ചാൽ അവര് സെഹറത്തുൽ ഖുർആൻ മുതൽ എം ബി ബി എസ് വരെയുള്ള പഠനം ഡോക്ടറും എഞ്ചിനീയറും ലോയറൊക്കെ ഈ ക്യാമ്പസിൽ വെച്ച് തന്നെ നടത്തും ഫ്ലാറ്റിന്റെ മുകളിൽ നമ്മക്ക് നോക്കാം കുട്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അത്രയും വിസിബിൾ ആയ രീതിയിൽ ഈ സിറ്റിയുടെ എങ്ങേ അറ്റത്താണ് ഉയരം കൂടിയ ഫ്ലാറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് അത് ഇതുപോലെ നേരത്തെ തുറാഭുതങ്ങൾ പറഞ്ഞതുപോലെ ആഴ്ച ടൂറിസം വന്ന് താമസിക്കാനാണെങ്കിലും വരുമ്പോൾ ഒരു ക്യാമ്പും മുകളിലൊക്കെ നടത്തുകയും ചെയ്യുക അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ അവരുടെ പഠനം പൂർത്തിയാകുന്നതുവരെ ഒന്നും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പിന്നീട് വാടക കൊടുക്കാനും എല്ലാം പറ്റിയ രൂപത്തിലാണ് ഈ ലാൻഡ്മാർക്ക് ഗ്രൂപ്പ് കോഴിക്കോട്ടെ അൻവർ സദാത്തിന്റെ നേതൃത്വത്തിലുള്ള ലാൻഡ്മാർക്ക് ഗ്രൂപ്പാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ ജനറൽ മാനേജർ മിസ്റ്റർ ഷബീർ അദ്ദേഹം മരീക്കോട് മജുമാണിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പക്ഷേ അത് സൗകര്യപൂർവ്വം നിങ്ങൾക്ക് ഫ്ലാറ്റിൻ്റെ മോഡൽ കാണാം മോക്കപ്പ് കാണാം ക്ലബ് ഹൗസ് കാണാം ആവശ്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ട് എന്ന് മറ്റൊന്ന് ഇവിടെ ഉസ്താദ് ചികിത്സയിലായിരുന്നു ഇന്നിപ്പോൾ ചികിത്സ അവസാനിച്ചു ഒരു കളരിപ്പാറ്റ് പ്രദർശനത്തോടുകൂടി ഉസ്താദിനെ ചികിത്സാലയത്തിൽ നിന്ന് യാത്രയായപ്പോ കൊടുത്തു പൊന്മുള ഉസ്താദും രണ്ടുപേരും ഒരാഴ്ചയായി യുനാനി ചികിത്സയിലായിരുന്നു യുനാനിയുടെ ഇലാജ് വി തദ്ബീർ എന്ന് പറയുന്ന ചികിത്സാരീതി അത് കേരളത്തിൽ മുമ്പില്ലാത്ത ചികിത്സാരീതിയാണ് പ്രത്യേകമായ തേലുകൾ തൈലം എന്ന് പറയുന്നതിന് തേൽ എന്ന് ഉറുതുവാക്ക തേലുകളും മറ്റ് പലതരത്തിലുള്ള ഇലാജുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലാജ് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിയ ടൈഗ്രിസ് വാലിയാണ് ആ കാണുന്ന സ്ഥാപനം ഇടത്തോട്ട് നോക്കിയാൽ അവിടെ കാണുന്ന ആ കെട്ടിടം ടൈഗ്രീസ് വാലി എന്ന് പേര് വെച്ചത് ടൈഗ്രീസ് എന്ന് പറയുന്ന ബഗദാദ് നഗരത്തിന്റെ ആ ചരിത്രം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ മുന്നിൽ മൂന്ന് കോടി ലിറ്റർ വെള്ളം കൊള്ളുന്ന വലിയൊരു ഡാമും മർഗസിന്റെ തന്നെ ഒരു ഡാമും അവിടെ പണിതിട്ടുണ്ട് അവിടെ ചെടികളും മരങ്ങളും ഔഷധ ചെടികളും എല്ലാം നേരിട്ട് കാണുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യേകിച്ച് ചികിത്സക്കാരും മറ്റുമൊക്കെ ആകുമ്പോൾ വലിയ വലിയ വി ഐപികൾ ഉണ്ടാവും അറബികൾ ഉണ്ടാവും ഇംഗ്ലീഷുകാരുണ്ടാവും പലർക്കും ചികിത്സ നടത്തുന്ന ആളുകൾ കൂട്ടത്തിലുണ്ട് എനിക്ക് തന്നെ അറിയാം അപ്പം അങ്ങനത്തെ ആളുകൾ വരുമ്പോൾ എവിടെയാണ് അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല സൗകര്യം സൗജന്യമായി നിരക്കിലും കുറഞ്ഞ നിരക്കിലും ഒക്കെ ചികിത്സിക്കുന്ന നൂറ് ബെഡുള്ള ഒരു ആശുപത്രി ഇതിൻ്റെ ഫസ്റ്റ് ഗേറ്റ് കടന്നു വരുമ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട് അതൊക്കെ വേഗം പൂർത്തിയായി കിട്ടണം ഇന്നത്തെ ഈ സംഗമത്തിൻ്റെ ഒരു കാര്യം പ്രധാനമായിട്ട് അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ദാ ചെയ്യലാണ് ഇപ്പോൾ തന്നെ അവിടെ രണ്ട് നിലയിൽ താൽക്കാലിക കെട്ടിടത്തിൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നേടി പറയുന്നില്ല ഇവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് മാസം മുമ്പാണ് ഇവിടെയുള്ള നമ്മുടെ ബന്ധപ്പെട്ട ഒരാൾ തന്നെ നേരത്തെ ഇവിടെ അറബിക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് സ്ട്രോക്ക് ബാധിച്ചു മുക്കത്തിനടുത്തൊരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇംഗ്ലീഷും വൈദ്യത്തിലായത് ചി ചികിത്സിച്ചു അവർ പറഞ്ഞു ആറു മണിക്കൂറെ നിക്കളു അവസാനം ഐ സിയുലിട്ടു രണ്ടു ദിവസം അവിടെ നിർത്തി നമ്മുടെ ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുവന്നു വന്നു ചികിത്സിച്ചു കൈയും കാലും പൊന്തുല്ല സംസാരിക്കൂല ഒരു മാസം കഴിഞ്ഞ് ഉസ്താദ് കാണാൻ വേണ്ടി വന്നപ്പോൾ മെല്ലെ മെല്ലെ അയാൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അക്ഷരം തിരിയൂല കാലൊന്നും പൊക്കാൻ കയ്യിൽ ജസ്റ്റ് ഒന്ന് അനക്കുന്നുണ്ട് രണ്ടാഴ്ച മുമ്പ് ശരിയത്ത് കോളേജിൽ നിന്ന് ഞാൻ കോണി ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം കോണി കയറി പോകുന്നുണ്ട് അങ്ങനെ പാരലൈസ് ആയ ആളുകളെ ഗുജറാത്തിലെ ഞങ്ങളുടെ ആശുപത്രിയിൽ വീൽചെയറിൽ വന്ന രോഗികള് രണ്ടാഴ്ച കഴിയുമ്പോൾ നടന്നു പോകും അത് കണ്ടിട്ടാണ് ഇപ്പോൾ ഗുജറാത്തിലെ ഹോസ്പിറ്റലിൽ തീരെ സ്ഥലമില്ല ആളുകൾ നിറയുകയാണ് അപ്പൊ ഈ ചികിത്സാ രീതിക്ക് വേണ്ടി നമ്മളിവിടെ നൂറ് ബെഡുള്ള ആശുപത്രി ഉണ്ട് വെൽനസ്സിന് വേണ്ടിയുള്ള വലിയ സൗകര്യങ്ങളുള്ള ഹൈ സ്റ്റാൻഡേർഡ് സ്റ്റാർ സൗകര്യമുള്ള ആ ഒരു കെട്ടിടവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫാർമസി കോളേജ് നഴ്സിംഗ് കോളേജ് അതുപോലെ നമ്മുടെ സെന്റർ ഓഫ് എക്സലൻസ് അഥവാ ശാസ്ത്രം പഠിപ്പിക്കുന്ന പോലെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സെന്റർ ഓഫ് എക്സലൻസ് ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ വരാനുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അതിനുണ്ടാകണം എന്ന് എന്നുറപ്പടുത്തുകയാണ് ഇതിനെല്ലാം ആത്മീയമായ ഊർജം നൽകുന്നത് ശരിയ സിറ്റിയാണ് ബഹുമാനരായ പന്മള ഉസ്താദ് ഇൻഷാദ വേദിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഉസ്താദ് ഇവിടെ ചികിത്സ കഴിഞ്ഞിവിടെ ഉണ്ട് ചികിത്സ ഇല്ലെങ്കിലും ആഴ്ചയിൽ രണ്ട് ദിവസം ഇവിടെ തന്നെ ഉണ്ടാകും ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിരവധി വിദേശ പാരമ്പര്യവും എല്ലാം ഉള്ള പണ്ഡിതന്മാരുടെ കൂടി നേതൃത്വത്തിൽ നടക്കുന്ന ശെരിയത്ത് ദർസ് ലോ കോളേജിലും മെഡിക്കൽ കോളേജിലും പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മുത്തവൽ പാസ്സാകുന്ന ദർസ് ഇവിടെ നടന്നു വരുന്നുണ്ട് ശരിയ സിറ്റി അപ്പോൾ അതിനെല്ലാം നിങ്ങളുടെ ഇന്നത്തെ ഒരു പ്രാർത്ഥന കൊണ്ട് ഇൻഷാ അള്ളാ ഇൻഷല്ല മർഗസമ്മേളനത്തിന് മുമ്പായി നമുക്കിതിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിക്കണം അള്ളാഹു തോഫീഖ് നൽകുമാറാവട്ടെ സാധാർത്ഥുക്കളുടെ ഒരു ഐഡന്റിറ്റി വേറിട്ടൊരു രീതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെയുള്ള പഴയകാലത്ത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചില തൊപ്പിട്ടാൾക്കാർ ചോദിക്കും എന്താ തങ്ങ തൊപ്പിട്ട് അത് തങ്ങന്മാർക്കുള്ളതാണ് ആളുകളെ ഐഡന്റിറ്റി ചെയ്യും വീടുകള് തന്നെ വലിയ തങ്ങന്മാരുടെ പഴയ തറവാടുകളിൽ പോയാൽ നമുക്ക് കാണാം അവേലത്തെ തറവാട്ട് കൊയിലാണ്ടിയിലെ അതുപോലെ കോഴിക്കോട്ടെ ജിഫ്രി ഹൗസിലും അതുപോലെ നിങ്ങൾ പലരുടെയും തറവാടുകൾ ആ വീട് കണ്ടാത്തന്നെ ആളുകൾക്ക് അറിയും ഇത് തങ്ങന്മാരുടെ വീടാണ് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് വീടുണ്ടാക്കുന്നവരും ഒരു വാസ്തുശില്പ കല ആർക്കിടെക്ചർ സാധാത്ത് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ആർക്കിടെക്ചർ രൂപപ്പെട്ടു വരണം അപ്പൊ ഒരു നാട്ടിൽ വീട് കാണുമ്പോൾ തന്നെ ആളുകൾ ഇത് തങ്ങളെ വീടാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ഐഡന്റിറ്റിയുള്ള ഒരു ആർക്കിടെക്ചർ വസ്ത്രത്തിലും ശൈലിയിലും എല്ലാറ്റിലും പോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ വലിയൊരു സംഗതി അറബി ഭാഷ ഇതൊക്കെ അറബികളാണല്ലോ വല്യാപ്പൊക്കെ അറബികളാണ് കർണാടകയിൽ ചെന്നാൽ അവിടുത്തെ പട്ടാണികൾ ഉറുദു സംസാരിക്കും പുറത്ത് കഴിഞ്ഞാൽ കന്നഡ പറയെങ്കിലും വീട്ടിൽ പോയാൽ ഉറുദു തന്നെയാ ഗുജറാത്തികളാണെങ്കിൽ അവർ മേമിനി സംസാരിക്കും മൈമനി ഭാഷ വീട്ടില് പുറത്തു പോകുമ്പോൾ വേറെ ഭാഷ സംസാരിക്കും നമ്മുടെ സീതന്മാര് കേരളത്തിൽ വന്നപ്പോൾ വീട്ടിലൊക്കെ അറബി ആയിരുന്നു പിന്നെ അവർ മലയാളം പഠിച്ചു മലയാളം പഠിച്ചപ്പോൾ പിന്നെ സംഗതി അറബി വിട്ടുപോയി അത് നമുക്ക് വലിയൊരു നഷ്ടമാണ് വരുത്തിയത് യഥാർത്ഥത്തിൽ വീട്ടിലെ ഭാഷ നാട്ടിലെ ഭാഷ സ്കൂളിലെ ഭാഷ എന്ന് പറഞ്ഞിട്ട് കുറെ ഭാഷകൾ നമുക്ക് വേണം അപ്പം നമുക്ക് ആ ഒരു ഭാഷയെ വീണ്ടെടുക്കണം അല്പാൽപ്പമായി നമ്മുടെ വീടുകളിലൊക്കെ അറബി സംസാരിച്ച് തുടങ്ങുകയും സാദാത്തിൻ്റെ ലുഖത്ത് അത് അറബിയാണ് അത് റസൂലുലാഹിതങ്ങളുടെ ലുഖത്താണ് സ്വർഗത്തിലെ ലോകത്താണ് ഖുർആാന്റെ ലുഖത്താണ് ഇങ്ങനെ ഒരു സംസ്കൃതിയും ഒരു വേറിട്ട രീതിയും ആളുകൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു രൂപ ഭാവവും എല്ലാം ഉണ്ടാക്കിയെടുക്കാനും മറ്റും പല കൂടിയാലോചനകളും ഇത്തരത്തിലുള്ള ഒരു സിറ്റിങ്ങിലൂടെ നമുക്ക് സാധിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല എഴുത്തുകാരുണ്ടാകും അല്ലെങ്കിൽ ചികിത്സയിൽ നല്ല അനുഭവങ്ങളുണ്ടാകും ഇന്ന പച്ചമരുന്ന് കൊടുത്താൽ ഇന്ന രോഗം മാറും എന്ന് പറയുന്നവരുണ്ടാകും അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി മർക്കസ് ആരോഗ്യ മാസിക ഇറക്കുന്നുണ്ട് മർക്കസ് ആരോഗ്യ മാസികയിൽ നിങ്ങൾ എല്ലാവരും വരിക്കാരാവുകയും വേണം അതിനൊരു ഒരു മുന്നൂറ്റൻപത് ഉറുപ്പ കൊടുത്താൽ എല്ലാ വർഷത്തിലെല്ലാ മാസവും നിങ്ങളുടെ വീട്ടിലേക്ക് ആ മാസിക വരും നിങ്ങൾക്കതിൽ എഴുതാം വായിക്കാം പരസ്യം ചെയ്യാം പല സൗകര്യങ്ങളും അതിലുണ്ട് കൂടാതെ സാധാത്തുക്കളുടെ ജദ് ഷിഫു റസൂഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ പേരിൽ മൗലിദുൽ ഹസനൈൻ ഹുസ്നൈൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ മുദറിസ് പിലാക്കൽ അബ്ദുൽ ബസൂർ സക്കാഫി അമ്പതോളം അറബി കിതാബുകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് അബ്ദുൽ ബസൂർ സഖാഫി ഉസ്താദിന്റെ കൂടെ ഞങ്ങൾ ദാഗിസ്ഥാനിൽ ചെന്നപ്പോൾ അവിടെ ഒരു വലിയൊരു ഷെയ്ഖിന്റെ ലൈബ്രറിയിൽ ചെന്നപ്പോൾ അയാളുടെ മേശപ്പുറത്ത് ഒരു കിതാബ് നോക്കുമ്പോൾ ബസൂർ സക്കാഫിയുടെ കിതാബാണ് അദ്ദേഹം രചിച്ച വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മൗലിതുണ്ട് അതും റിവാക്കിൻ്റെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ തരും ഹതിയ കൊടുത്തിട്ട് വാങ്ങണം കാരണം ഹദിയ എങ്ങനെ കൊടുക്കണ്ടേ എന്നുള്ള മാതൃക കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ കൂടിയാണല്ലോ തങ്ങന്മാർ തങ്ങന്മാരെ അടുത്തുനിന്ന് ഹദിയ കിട്ടിയാൽ അതിന് വലിയ വറക്കത്തുണ്ടാവും നമ്മുടെ എല്ലാറ്റിൻ്റെയും തുടക്കവും വളർച്ചയും എല്ലാം അതാണല്ലോ പക്ഷേ അല്ല അപ്പം നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിച്ചതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് നടക്കാൻ കഴിയുന്നവർ നടന്നും അല്ലാത്തവർക്ക് വാഹനത്തിലും സി സിയിലേക്ക് പോവുകയും അവിടെ വെച്ച് നിസ്കരിക്കുകയും മറ്റ് തിക്റുകളും കാര്യങ്ങളും നോമ്പ് തുറയും എല്ലാം കഴിഞ്ഞ് വീണ്ടും ഇൻഷാള്ള നോമ്പാനന്തര ആശാവിന് വേണ്ടി നമ്മൾ ഇവിടെ ഈ വട്ടമേശയിലേക്ക് തന്നെ വരികയും ചെയ്യും എന്നുകൂടെ ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു അസ്ലാം വലൈക്കു